ഹലോ ഫ്രണ്ട്സ് ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ചോഫർ ഗേറ്റു അതായത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റിൽ ഡ്രൈവർ തസ്സേക്ക് വിളിച്ച് എക്സാം നടത്തി അതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കുറേ പേർക്ക് വന്നിട്ടുണ്ടാവും പ്രൊഫൈലിൽ മെസ്സേജ് അപ്പോൾ അതിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകണത് ടോട്ടൽ അവർ എട്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പറയും നമ്മുടെ ഐ ഡി പ്രൂഫായിട്ട് ഇപ്പോൾ ആധാർ കാർഡാണ് ഐ ഡി പ്രൂഫായിട്ട് വയ്ക്കുന്നത് അപ്പോൾ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക നമ്മുടെ പ്രൊഫൈലിൽ അതുപോലെ രണ്ടാമത്തെ കാര്യം പറയുന്നത് എസ് എൽ സി നമ്മുടെ ക്വാളിഫിക്കേഷനായ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക മൂന്നാമത്തെ കാര്യം നോക്കുകയാ പറയുന്നത് നമ്മുടെ ഇപ്പോൾ കറണ്ട് വാല്യൂ ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്യുക സ്കാൻ ചെയ്ത് ക്ലിയർ ഉള്ള കോപ്പി അപ്ലോഡ് ചെയ്യുക അതുപോലെ നാലാമത്തെ പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ സിവിൽ സർജൻ്റെ വാങ്ങി പ്രൊഫൈലിൽ വരും അതിൻ്റെ ഫോം അതിൽ നിന്ന് എഴുതി വാങ്ങുക അതേപോലെ അഞ്ചാമത്തെ കാര്യം പറയണത് നമ്മുടെ കണ്ണ് കണ്ണ് ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക അതിൽ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് എസ് സി എസ് ടി ആണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ വേറെ അതർ കാസ്റ്റാണെന്ന് വെച്ചാൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യുക അതുപോലെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തെറ്റോ തിരുത്തലോ എന്ന് വെച്ചാൽ അത് ഗസ്റ്റഡ് നിന്ന് വാങ്ങിയിട്ട് അത് അപ്ലോഡ് ചെയ്യുക അതുപോലെ എട്ടാമത്തെ കാര്യം പറയുന്നത് ഗവൺമെൻറ് സർവീസിലുള്ളതാണെന്ന് വെച്ചാൽ ആ സർവീസിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ എട്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക കാരണം നിങ്ങൾ ക്ലിയർ ഇല്ല അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ വേരിഫിക്കേഷന് പോയി വെച്ചാൽ അതെന്തെങ്കിലും തെറ്റുണ്ട് പറഞ്ഞു വെച്ചാൽ പിന്നെ രണ്ടാം പ്രാവശ്യം അതിനുവേണ്ടി സമയം കളയേണ്ടി വരും അപ്പോൾ ഇപ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം വരികയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു സമയം കളയേണ്ട പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് വെച്ചാൽ വളരെ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ ചെയ്തവർ അപ്ലോഡ് ചെയ്തവർ ഓൾറെഡി ഉണ്ടാവും എന്നുള്ളവർക്ക് തെറ്റുണ്ടാവില്ല ഇത് ആദ്യമായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ വളരെ ക്ലിയറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ കണ്ണിൻ്റെ ആണെന്ന് വെച്ചാൽ അത് ഒഫ്താൽമോളജിസ്റ്റ് ഗവൺമെൻറ് ഡോക്ടറിനായിരുന്നു വാങ്ങുക അതുപോലെ അതിലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തിട്ട് നോക്കുക ഇപ്പോൾ ഒഫ്താൽമോളജിസ്റ്റ് സർജനാണെന്ന് വെച്ചാൽ ആ ഡോക്ടറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാം അത് തെറ്റില്ല ഇല്ലാന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് സർജനായിട്ടുള്ള ഗവൺമെൻറ് ഡോക്ടറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങുക അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കറക്റ്റായി എഴുതിയിരിക്കണം ഇല്ല വെച്ചാൽ അത് രണ്ടാം പ്രാവശ്യം പോകും കാരണം എന്താണെന്നറിയാം നമ്മളിത് എടുക്കുമ്പോൾ ഒരു ഒരു നിശ്ചിത തുക ചെറിയൊരു തുക അതിന് ഫീസായിട്ട് അവർ ഈടാക്കും അത് കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് രണ്ടാം പ്രാവശ്യം അത് ചിലവാക്കുക പിന്നെ ടൈം പോകുക അതൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എന്ന് നോക്കുക നിങ്ങളത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോച്ചാൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നെ ചെയ്തിടാം അപ്പോൾ അത് നോക്കുക അതിലും എന്ത് ഡൗട്ടുണ്ടോ വെച്ചാൽ നമ്മുടെ ഹാരി സാറിനെ കോൺടാക്റ്റ് ചെയ്യുക സാർ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ തരുന്ന അതുപോലെ സുഹൃത്തുക്കളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണെന്ന് വെച്ചാൽ ഇപ്പോൾ എസ് സി എസ് ടിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മൂന്ന് വർഷം കാലാവധി അതുപോലെ നോൺ ക്രിമിനൽ ആണെങ്കിൽ ഒരു വർഷമാണ് അപ്പോൾ എസ് സി എസ് ടിയുടെ അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നോക്കുക കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്ഷയവയോ അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടർ സെൻറ്റർ വയോ അപ്ലൈ ചെയ്തിട്ട് നേരെ വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക ഗസ്റ്റ് നമ്മുടെ തഹസിൽദാറാണ് എസ് സി എസ് ടിക്കാർക്ക് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് തരുന്നത് അതൊരു നോൺ ക്രിമിനൽ ക്രിമിനലാണെങ്കിൽ വില്ലേജ് ഓഫീസറെ തരുന്നത് അപ്പോൾ ഏതെങ്കിലും അക്ഷയ മുഖാന്തരം അപ്ലൈ ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് അത് വാങ്ങുക പിന്നെ ഇതിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു തെറ്റ് വരിക പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ അച്ഛൻ്റെ പേര് വന്നിട്ട് ചിലപ്പോൾ എസ് എൽ സിയിൽ ഇപ്പോൾ ലാസ്റ്റ് എന്തേലും ചെറുതായിട്ട് അപ്പോൾ കുമാറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ തെറ്റ് വന്നിട്ട് കാരണം അച്ഛൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതായിരിക്കും ആ പേര് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടെൻഷനാകുന്നു വേണ്ട അത് നമുക്കിതേ തന്നെ അക്ഷയ മുഖാന്തരോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്റർ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എടുക്കുക അത് ലൈഫ് ടൈമായി വാലിഡിറ്റി അപ്പോൾ അതെടുത്ത് വെച്ച് അതേ തന്നെ പി എസ്സിൽ ആ കൂടെ അവിടെ അപ്ലോഡ് ചെയ്താൽ മതി അത് അവർ വെരിഫൈ ചെയ്തു തരമായിരിക്കും അതിൽ നിങ്ങൾ ഒന്നും അടിക്കണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ആര് സാധനം കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് ക്ലിയർ ചെയ്തു തന്നെയായിരിക്കും അതുപോലെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ പ്രയത്നിച്ച ഉൾപ്പെട്ട് എന്താ വെച്ചാൽ കട്ട് ഓഫ് ഏകദേശം എഴുപത്തഞ്ച് എഴുപത്താറ് ആ കട്ട് ഓഫിലെ വന്നിട്ടാണ് എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നത് അതിന് ആനുപാതികമായിട്ടാണ് സപ്ലൈ ഇട്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ലിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെസ്റ്റും വളരെ കഠിനമായിരിക്കും കാരണം അറിയാലോ ഇപ്പോഴത്തെ കണ്ടീഷൻ പി അവസ്ഥയൊക്കെ അവസ്ഥക്കറിയല്ലോ അപ്പോൾ നല്ല കഠിനമായിട്ടായിരിക്കും ടെസ്റ്റ് നടത്തുക എച്ച് ആയാലും ടെസ്റ്റ് ആയാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് മിക്കവാറും തിരുവനന്തപുരത്തായിരിക്കും അതുപോലെ തന്നെ എന്തായാലും ബൊലോറോ തന്നെ ആയിരിക്കും കൂടുതലും ടെസ്റ്റിന് ആയിരിക്കുക ജീപ്പ് കഴിവതും ഉണ്ടാവില്ല മാക്സിമം തൊണ്ണൂറ് ശതമാനത്തിന് മേലെ അടക്കം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ മദീന ഡ്രൈവിങ് സ്കൂളിൻ്റെ പ്രോപ്പറേറ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് വരുന്ന സുഹൃത്തുക്കൾക്ക് നല്ലൊരു ക്ലാസ് തന്നെ തരുന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ലൊരു സാറ് തന്നെ നമ്മുടെ റോഡിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം അതുപോലെ പി എസ് കാര്യം എന്തൊക്കെ ചോദിക്കാം എന്നുള്ളത് ഒരു സാറ് ക്ലാസ് തരുന്നു നമ്മുടെ മദീന പ്രോപ്പറേറ്റർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ടെസ്റ്റിന് പങ്കെടുക്കണം പഠിക്കണം എന്നുള്ളവർ നമ്മളിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മദീന പ്രോപ്പറേറ്ററിൻ്റെ നമ്പർ ഇട്ട് തരാം അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ക്ലാസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എത്രയും പെട്ടെന്ന് നിങ്ങൾ പോകണമെന്നാണ് പറയുന്നത് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് മിക്കവാറും തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും ടെസ്റ്റ് അപ്പോൾ വളരെ കഠിനമായിട്ടായിരിക്കും നടത്തുക അത് നിങ്ങൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ പോയി കണ്ട അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ നമ്മൾ കണ്ടുപിടുന്നതായിരിക്കും സൈനിങ് ഓഫ് ഷാഡ അക്കാഡമി